ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിൻ ആർട്ട് ഫ്രെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ മുന്നേ റെസിൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 6 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പ് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു സിൽക്കൻ മോൾഡാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഈ മോൾഡിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കും പോലെ സെലോ ടാപ്പ് അതിൽ വെച്ച് ഇങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വല്ലതും ഉണ്ടെങ്കിൽ സെലോ ടാപ്പിൽ കൂടെ അതൊക്കെ പോവും. അതിനുശേഷം ഞാൻ ഇവിടെ റെസിൻ എടുത്തേക്കുന്നത് പീകോറയുടെ എ ക്രിസ്റ്റൽ ക്ലിയർ റെസിൻ ആണ്. ഇത് 2 ബോട്ടിലായിട്ടാണ് വരുന്നത്, 1 റെസിനും 1 ഹാർഡനറും. ആ ബോട്ടിൽ തന്നെ എഴുതിയിരിക്കും റെസിൻ ഏതാ ഹാർഡനർ ഏതാണ്. ഇത് മിക്സ് ചെയ്യാൻ ഒരു റേഷ്യോ ഉണ്ട്, 2:1 ആണ്. അതായത് ഇപ്പോൾ റെസിന് 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഹാർഡനർ 1 ടേബിൾ സ്പൂൺ എടുക്കണം. ഹാർഡനറിൻ്റെ ഇരട്ടി ആയിരിക്കണം നമ്മൾ റെസിൻ എടുക്കേണ്ട റേഷ്യോ. അപ്പം നമ്മളിപ്പോൾ റെസിൻ 4 ടേബിൾ സ്പൂൺ എടുത്താൽ ഹാർഡനർ 2 ടേബിൾ സ്പൂൺ എടുക്കണം. ഓരോ റെസിനും മിക്സിംഗ് റേഷ്യോ ഡിഫറെൻ്റ് ആണ്. ഇതിൽ 2:1 ആണ് റേഷ്യോ. അപ്പം നമുക്ക് എത്ര വേണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് റേഷ്യോ ഇതുപോലെ മെഷർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു റെസിനാണ്. ഞാൻ റെസിൻ ഫ്രെയിമൊക്കെ ചെയ്യുന്നത് ഈ ഒരു റെസിൻ യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് ഔട്ട്പുട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റെസിനൊക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും മാസ്കും ഗ്ലൗസും ഇട്ടേക്കണം. നമ്മളെ സേഫ്റ്റിയാണ് പ്രധാനം. കാരണം നമ്മൾ ഈ റെസിൻ കയ്യിലൊക്കെ പറ്റി നമുക്ക് അലർജീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെൽ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസ്കും ഗ്ലൗസും കമ്പൽസറി ആയിട്ട് തന്നെ നമ്മൾ ഈ റെസിൻ വർക്ക് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാണിക്കുമ്പോഴത്തെ സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ മരുന്നൊക്കെ വാങ്ങുമ്പോൾ മെഷറിംഗ് കപ്പ് കിട്ടത്തില്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഈ റെസിൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ റെസിൻ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. നോക്കുകയാണെങ്കിൽ പേപ്പർ ഗ്ലാസ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതേ സ്പൂണിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഹാർഡനറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. പയ്യെ പയ്യെ വേണം മിക്സ് ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബബിൾസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം പയ്യെ മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പയ്യെ മിക്സ് ചെയ്താൽ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. അഥവാ ബബിൾസ് ഉണ്ടായാലും ലൈറ്റർ യൂസ് ചെയ്ത് ബബിൾസിനെ കളയാൻ പറ്റും. ഇപ്പോൾ റെസിൻ നമ്മൾ മോളിലേക്ക് ഒഴിച്ച ശേഷം എയർ ബബിൾസ് ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ലൈറ്റർ ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചാൽ മതി, അപ്പോൾ എയർ ബബിൾസ് എല്ലാം പൊയ്ക്കോളും. പിന്നെ അതുപോലെ ഇതിൻ്റെ മിക്സിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോ റെസിനും ഡിഫറെൻ്റ് ആണ്. ഇതിന് 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റാണ് മിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ എടുക്കുന്ന റെസിൻ ബോട്ടിൽ എഴുതിയിരിക്കും ഇതിൻ്റെ മിക്സിംഗ് ടൈം. അപ്പോൾ അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഈ മോൾഡിൻ്റെ സൈസിനനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ ഫോട്ടോ എല്ലാം പ്രിൻ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതിനെ ജസ്റ്റ് മോൾഡിലേക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഫ്രെയിം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, കളേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കും ആണെങ്കിൽ കളേഴ്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ റെസിൻ ഈ മോൾഡിലേക്ക് ഒന്ന് ഷൈൽഡ് ഒഴിച്ചു കൊടുത്ത് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. റെസിൻ ഫ്രെയിം വർക്കൊക്കെ ചെയ്യാൻ നേരത്തെ എപ്പോഴും നമ്മുടെ മോൾഡ് ഒരു ലെവലായിട്ടുള്ള പ്ലേസ് തന്നെയായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ റെസിൻ എത്തത്തില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ പ്രിൻ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് നമുക്ക് ഫ്രീക്വൻസി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും റെസിൻ ആർട്ടൊക്കെ ചെയ്യാൻ നേരത്ത് ഗ്ലൗസൊക്കെ യൂസ് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ മാസ്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഗ്ലൗസ് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൈ പറ്റാത്ത രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു ബാംബു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്താണ് ഈ റെസിൻ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ നേരത്ത് മസ്റ്റ് ആയിട്ടും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷെൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സീക്വൻസി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കി റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിൻ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പ്ലേസ് ചെയ്ത ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോ. ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തൊന്ന് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. അപ്പോൾ 24 hours കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഈ മോൾഡിൽ നിന്ന് ഈ റെസിൻ ഫ്രെയിം ഒന്ന് എടുക്കാവൂ. അങ്ങനെ 24 hours കഴിഞ്ഞ് നമ്മൾ ഈ മോൾഡിൽ നിന്ന് ഈ ഫ്രെയിം ഒന്ന് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വർക്കാണ് ഈ റെസിൻ ഫ്രെയിം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ റെസിൻ ഫ്രെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ ഈ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.